നമസ്കാരം. ഈ ഹിജാബ് വിഷയം അല്ലെങ്കിൽ ഈ മുഖം കൂടെ മൂടിയുള്ള പർദ്ദ വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റിയ ഒരു വീഡിയോ ഉണ്ട്. ഇത് ഏതൊക്കെ തരത്തിലാണ് ജനങ്ങളെ ബാധിക്കുന്നത്, സമൂഹത്തിനെ ബാധിക്കുന്നത് എന്നതിനെപ്പറ്റി ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഈ വീഡിയോ. ഇതാണ് ആ വീഡിയോ. ഇത് കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ, അതായത് കണ്ണ് മാത്രം കാണുമ്പോൾ, അകത്ത് ഒരു സ്ത്രീയാണ് എന്നാണ് ആർക്കും തോന്നുക. കാരണം അതിന് പുരികവും, അതായത് ഈ ഐബ്രോയും കണ്ണുമൊക്കെ ഒരു പെണ്ണിൻ്റെ രീതിയിൽ തന്നെയാണ് ഒരുക്കി വച്ചിരിക്കുന്നത്. പക്ഷേ പോലീസിന് സംശയം തോന്നിയിട്ട് പിടിച്ചു പരിശോധിച്ചപ്പോഴാണ് അകത്ത് ഒരു പുരുഷനാണ് എന്ന് മനസ്സിലായത്. മയക്കുമരുന്നുകളും മറ്റുമാണ് ആ ശരീരത്തിൽ നിന്ന് പോലീസ് കണ്ടെടുത്തത്. ഇത് സമൂഹത്തിന് അപകടമുണ്ടാക്കുന്നതാണോ അല്ലയോ, ലളിതമായിട്ടുള്ള ചോദ്യമാണ്, ചിന്തിക്കുക. ഇനി ഇതേപോലെ ധരിച്ചു വരുന്ന ഒരാൾ ഒരു മത തീവ്രവാദിയാവാം, മതഭ്രാന്തനാവാം, ആരുമാവാം, കള്ളനാവാം, കൊള്ളക്കാരനാവാം, ഈ ഒരു വേഷത്തിൽ എവിടെയും അവർക്ക് പ്രവേശിക്കാനുള്ള ഒരു രീതി അല്ലെങ്കിൽ ഒരു അവസരം കിട്ടുകയാണ് എങ്കിൽ എന്തൊക്കെ സംഭവിക്കാം എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. ഇങ്ങനൊരു വേഷത്തിൽ വരുമ്പോൾ ആ വേഷം പൊക്കി നോക്കാൻ സാധാരണപ്പെട്ടവരാരും മുതിരില്ല. ഒരുപക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചെയ്തേക്കാം, അല്ലാത്തവർ തൊടില്ല. കാരണം അത് തൊട്ടാൽ പൊട്ടുന്ന ഒരു വിഷയമാണ്, മതവിഷയമാണ് എന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം, ഇന്ത്യ പോലെയുള്ള 135 കോടി ജനങ്ങൾ ജീവിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു സാമുദായിക സ്പർദ്ധ അല്ലെങ്കിൽ ഒരു മത സംഘർഷമൊക്കെ ഉണ്ടാവാൻ ഒരൊറ്റ പർദ്ദാധാരി മാത്രം മതി. എന്തുകൊണ്ട് ഇത് നിരോധിക്കണം എന്ന് ചോദിച്ചാൽ, ലോകരാജ്യങ്ങളിൽ പല രാജ്യങ്ങളും ഈ സംഗതി നിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ അതിൻ്റെ തിക്തബലം ഇതിനകം തന്നെ അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു, ഫ്രാൻസും മറ്റുമൊക്കെ. ഇങ്ങനെയൊരു വേഷം നമ്മൾ അനുവദിച്ചു കൊടുത്താൽ ഇതിന് പോസിറ്റീവായിട്ട് ഉണ്ടാവുന്ന കാര്യങ്ങളെക്കാൾ ഇരട്ടിയിൽ കൂടുതൽ ഇത് മനുഷ്യരാശിയെ, മനുഷ്യവർഗത്തിനെ തന്നെ തിരിച്ചടിക്കുന്ന അല്ലെങ്കിൽ ദോഷകരമാകുന്ന രീതിയിൽ തന്നെ ബാധിക്കും എന്നതിൻ്റെ കൂടി ഒരു ചെറിയ ഉദാഹരണമാണ് ഞങ്ങൾ ഈ കാണിച്ച വീഡിയോ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.